എല്ലാവർക്കും ദി ലോഫ് മലയുടെ ഒരു കുഞ്ഞു ഐസ്ക്രീം റെസിപ്പി വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ഐസ്ക്രീമാണ്, കൂടെ ഒരു ഫ്രൂട്ട് സലാഡും. അതിനായിട്ട് ആദ്യം ഞാനൊരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഈ കട്ടിയുള്ള പാത്രം എടുത്താൽ എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കട്ടിയുള്ള പാത്രം എടുക്കുന്നതാണ് ബെറ്റർ. ഇനി ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് തരം ഐസ്ക്രീമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇളക്കലിൽ ഒരു കുറവും വരുത്തരുത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ ഗോതമ്പ് പൊടിയാണ്. 2 സ്പൂൺ ഗോതമ്പ് പൊടി മറ്റൊരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലും ചേർത്തിട്ട് അതിൽ നിന്ന് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. കാരണം ഗോതമ്പ് പൊടി നേരിട്ടിട്ട് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കട്ട പിടിക്കാതെ നമുക്കിതൊന്ന് ഇങ്ങനെ ഈ ഒരു രൂപത്തിലാക്കി എടുക്കണം. എന്നിട്ട് നമ്മളിത് ഇതിലോട്ട് ആഡ് ചെയ്യും. ഇപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗ്യാസ് വളരെ കുറച്ചേ നമ്മൾ കത്തിക്കാവൂ. തീ വളരെ നേർത്ത രീതിയിൽ കത്തിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നതിന് ശേഷം നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കലിൽ ഒരു കുറവും വരുത്തണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളുടെ ഏറെ നേരത്തെ ഇളക്കലിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയണ്ട, കുറച്ച് നേരം ഇളക്കിയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഇത് ഏകദേശം ഒരു ഇങ്ങനെ ഒരു ഈ കുഴമ്പ് പരുവത്തിൽ ആയി വരും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വെക്കാം, തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്തു, അതിലോട്ട് 2 സ്പൂൺ ബട്ടർ ചേർത്തു. ഈ ബട്ടർ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അൺസാൾട്ടഡ് നെയ്തിട്ടുണ്ടാവും ബട്ടറിൻ്റെ പുറത്ത്, വാങ്ങുന്ന ബട്ടറിൻ്റെ പുറത്ത് അൺസാൾട്ടഡ് നെയ്തി നോക്കി വാങ്ങിക്കണം. കാരണം ഞാൻ ആദ്യം വാങ്ങിച്ചത് സാൾട്ടഡ് ബട്ടർ ആയിരുന്നു, അതിനെനിക്ക് പണി കിട്ടി, ആ വീഡിയോ ഫ്ലോപ്പായി, അത് ഞാൻ മാറ്റി വെച്ചു. ഓക്കെ, മിക്സിയിലിട്ട് ഞാനിതൊന്ന് അടിച്ച് അതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് വെക്കുകയാണ്. ഓക്കെ, തണുത്തതിന് ശേഷമുള്ള പരിപാടിയാണിത്. ഇതൊന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്നുകൂടി നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി വെച്ച നമ്മുടെ ഗോതമ്പും പാലും ഒക്കെ കൂടിയിട്ടുള്ള ആ മിശ്രിതം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് രണ്ടും കൂടി ഒന്ന് മിക്സിയിലിട്ട് വീണ്ടും അടിച്ചതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലോട്ട് ഇതേതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ ഒരു പേപ്പർ, ഗ്ലാസ് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകൾ വശത്ത് ഒന്ന് മൂടി വെക്കുക. ഓക്കെ, ഈ ഗ്ലാസ് പേപ്പർ മൂടണം എന്തിനാന്ന് വെച്ചാൽ ഈ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേ, ഫ്രീസറിൽ വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഐസൊക്കെ വെള്ളം ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഗ്ലാസ് പേപ്പർ വെക്കുന്നത്. ഓക്കെ, ഇത് നന്നായിട്ട് അടച്ചതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഞാൻ മറ്റൊരു പാത്രത്തിൽ ഇതേപോലെ 1/2 കപ്പ് പാലും 3/4 കപ്പ് പഞ്ചസാരയും അതോടൊപ്പം 2 സ്പൂൺ കോൺഫ്ലവറും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ അടുത്ത ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീണ്ടും നമ്മളൊരു കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചു, അതിലോട്ട് ഇപ്പം മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കുക. പഞ്ചസാര ഉണ്ട് അടിയിൽ, അത് അലിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി ഒഴിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിലേക്ക് അല്പം വാനില എസൻസ്, 1/4 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർക്കുകയാണ്. നേരത്തെ കാണിച്ച ഐസ്ക്രീമിൽ ഒരു എസൻസും കാര്യങ്ങളൊന്നുമില്ല, ആകെ ചേർക്കുന്ന ഇതേ ഉള്ളൂ. ആ ഓക്കെ, ഇനി നമ്മൾ ഡയറി മിൽക്ക് പൊടിച്ചിട്ട് ഇതിലിടുകയാണ്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഞാനിവിടെ ഡയറി മിൽക്കാണ് ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീമിന്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമ്മളിത് ചൂട് തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ ജാറെടുത്തിട്ട് നമ്മൾ അതിലോട്ട് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട്. ഓക്കെ, എന്നതിന് ശേഷം ഇതേപോലൊരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിക്കാം. ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു ഗ്ലാസ് പേപ്പർ വെക്കുന്നു, അടയ്ക്കുന്നു.
സിമ്പിളാണ്. അടച്ചതിന് ശേഷം നേരെ ഫ്രീസറിലോട്ട് നമ്മളിത് വെക്കും തണുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മണിക്കൂർ വരെ നമുക്ക് തണുക്കാൻ എന്തായാലും വേണം, അത് ഫ്രീസായി വരണം. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫ്രൂട്ട് സലാഡിന് 3 ഐറ്റമേ ഉപയോഗിക്കുന്നുള്ളൂ, ആപ്പിൾ, പിന്നെ അനാറ്, പിന്നെ ഒരു നമ്മുടെ വാഴപ്പഴം. അപ്പോൾ ഇത് 3 കൂടിയും നന്നായിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2-3 സ്പൂണ് നമുക്ക് കൽക്കണ്ടം ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിലോടൊപ്പം തന്നെ 2-3 സ്പൂണ് തേനും ചേർക്കാം. നമ്മൾ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇന്നതിന് ശേഷം ഇത് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് മാറ്റാം. ഓക്കെ, നമ്മുടെ 5 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ ഐസ്ക്രീമിൻ്റെ പരുവം നമുക്കൊന്ന് നോക്കാം. അടിപൊളിയായിട്ട്, എൻ്റെ അടുത്ത് നമ്മുടെ ഐസ്ക്രീം കോരണ സംഭവം ഇല്ലാത്ത കാരണമാണ് ഞാൻ സ്പൂണ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത്ര ഇതായിട്ട് കിട്ടിയില്ലെങ്കിലും ഇതാക്കണ്ട, നല്ല കിടലൻ ഐസ്ക്രീമിൻ്റെ അതേ പരുവത്തിൽ നമുക്ക് ഈ സംഭവം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡിയാണ്. ഇനി നമ്മളൊരു ബൗളിൽ ഫ്രൂട്ട് സലാഡ് ഇട്ടിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഐസ്ക്രീം ചേർക്കാം. ഇപ്പം ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം എന്തായിട്ടുണ്ടെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഇതും നമ്മൾ വേനലിൽ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ചോക്ലേറ്റ് ഐസ്ക്രീമും നല്ല കിട്ടിലനായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, ഇത് പുറത്തെടുത്ത് വെച്ചപ്പോൾ കുറച്ചൊന്ന് തണുപ്പ് ഇതായിപ്പോയി, അതാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ മാത്രമല്ല, എൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഐസ്ക്രീം കോരിയെടുക്കണ സംഭവം ഇല്ലാത്ത കാരണമാണ് ഞാൻ ഈ സ്പൂൺ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ജെനി ടേസ്റ്റിയാണ്. ജെനി ടേസ്റ്റ് കൊള്ളാലേ? അപ്പോൾ അതും ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ, ഇങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഓക്കെ, ആഹാ, നല്ല രസമുണ്ടല്ലേ, അടിപൊളി. ആ ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. ഇതെല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.